നമസ്കാരം. ഡോക്ടേഴ്സ് വ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗർഭകാല ഭക്ഷണ രീതിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പട്ടം SUT ഹോസ്പിറ്റലിലെ ചീഫ് ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായരാണ്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗർഭിണികളുടെ ഭക്ഷണ കാര്യത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഗർഭിണി എന്നുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായൊരു കാലഘട്ടമാണ്. ഈ സമയത്ത് പോഷകാഹാരത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള സമയമാണ്. ഈ സമയത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ജനിക്കുന്നതിന് ഉതകുന്നത്. അതുകൊണ്ടിട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പ്രഗ്നൻസി ആകുന്ന സമയത്ത്, ഗർഭിണിയാകുന്ന സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന, അവളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇത് അമ്മയ്ക്ക് മാത്രമല്ല, ഈ കുഞ്ഞിന് മാത്രമല്ല, അമ്മയുടെ ജീവിതകാലം മുഴുവനുള്ള ആരോഗ്യത്തിനും, അതുമാത്രമല്ല അവളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉതകുന്നതാണ്. അപ്പോൾ ഈ ഗർഭകാലത്ത് എല്ലാ സ്ത്രീകളും പറയുന്നൊരു ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ വൊമിറ്റിങ്, ഛർദ്ദിലുണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് എന്തെല്ലാം ഭക്ഷണത്തോടുള്ള ഇഷ്ടക്കേട്, അപ്പോൾ അതിനെന്തെല്ലാം ശ്രദ്ധിക്കാൻ പറ്റും? പ്രഗ്നൻസിയുടെ ആദ്യഘട്ടത്തിൽ പലർക്കും വൊമിറ്റിങ്, അല്ലെങ്കിൽ മനം പുരട്ടൽ, ഈ പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഈ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണങ്ങളാണ് നല്ലത്. കൂടുതൽ ഛർദി ഉണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടാം. ആ നഷ്ടപ്പെടുന്ന വെള്ളത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ടിട്ട് വെള്ളം കൂടുതലടങ്ങിയ ഭക്ഷണം ഈ സമയത്ത് അത്യാവശ്യമാണ്. വെള്ളം കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ കരിക്കൻ വെള്ളം കുടിക്കാവുന്നതാണ്. നാരങ്ങ വെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം ഉൾപ്പെടുത്താം. ധാന്യക്കൂട്ടുകൾ, ഹെൽത്ത് മിക്സ് പോലെയുള്ള ധാന്യക്കൂട്ടുകളുടെ ഒരു ഡ്രിങ്കായിട്ട് കഴിക്കാവുന്നതാണ്. അബല്, ചുവന്ന അബല്, അതുപോലെ കഞ്ഞിയായിട്ട് കുടിക്കാവുന്ന, എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരവും ധാരാളം വെള്ളം ചേർന്ന ഭക്ഷണവുമാണ് ഈ സമയത്ത് നല്ലത്. ഈ സമയത്ത് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വലിയ ദോഷം ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ഒരു ഗർഭിണിക്ക് ആവശ്യമായിട്ടുള്ളത്? ഗർഭിണിയുടെ ആഹാരം എന്ന് പറയുന്നത് സമ്പൂർണ്ണമാകണം എന്ന് മുമ്പേ തന്നെ പറഞ്ഞു. ഇതിന് സമ്പൂർണ്ണവും പോഷകമൂല്യമുള്ള ഭക്ഷണമായിരിക്കണം ഗർഭിണി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഗർഭിണിയുടെ ഭക്ഷണത്തിൽ വിറ്റമിൻ എ ഉണ്ടായിരിക്കണം, വിറ്റമിൻ ഡിയുടെ അളവ് കണ്ടിരിക്കണം, കാൽഷ്യം കൂടുതലുള്ള ഫുഡായിരിക്കണം, എല്ലുകളുടെ വളർച്ചയ്ക്കുമെല്ലാം അയൺ കൂടുതലായി വേണം. അതുപോലെ തന്നെ പ്രോട്ടീനുകളുടെ ആവശ്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ്. ആ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രോട്ടീനുകൾ ശരീരത്തിൽ പൂർണ്ണമായും നല്ല കറക്റ്റ് അളവിൽ തന്നെ വേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയാകുന്നതിന് മുന്നേ തന്നെ ഗർഭ ധരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീക്ക് ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നവർ തന്നെ പ്രത്യേക ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അവരുടെ ഭക്ഷണത്തിൽ ഫോളിക് ആസിഡിൻ്റെ തോത്, ഫോളിക് ആസിഡ് മുന്നേ തന്നെ കഴിക്കാവുന്നതാണ്. ഒരു 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് ഉൾപ്പെടുത്താം. അത് ആഹാരത്തിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അതിൽ മുളപ്പിച്ച പയർ, ക്യാരറ്റ്, അതുപോലെ ഓറഞ്ച്, ബ്രോക്കോളി, ക്യാബേജ്, ഇലക്കറികൾ, ഇതെല്ലാം ഈ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അതുമാത്രമല്ല ഈ ഭക്ഷണം സമയത്ത് തന്നെ ആയിരിക്കണം, കറക്റ്റ് സമയത്ത് ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഭക്ഷണം തന്നെ ആയിരിക്കണം അവർ എടുക്കേണ്ടത്. അതിൽ കലോറീസ് ആവശ്യമുണ്ട്, മാംസ്യം ആവശ്യം, പാല്, മുട്ട, അതുപോലെ മത്സ്യം, ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഗർഭിണികളിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് അനീമിയ, വിളർച്ചയുണ്ടാവുക, അമിതം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലാതെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ഉണ്ടാവാം. അപ്പോൾ അനീമിയ തടയാനുള്ള ഭക്ഷണക്രമം ഒന്ന് പറയാമോ? ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ഈ ബ്ലഡിൻ്റെ വോളിയം കൂടുകയും കുഞ്ഞു ശരീരത്തിൽ അമ്മയുടെ ബ്ലഡിൻ്റെ വോളിയം കൂടുന്നത് കൊണ്ടിട്ട് കൂടുതൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ കണ്ടുവരുന്നുണ്ട്. അത് നികത്താൻ വേണ്ടി അയൺ കൂടുതലുള്ള ഫുഡുകൾ, അതിൽ ശർക്കര, കരിപ്പെട്ടി, ഉണങ്ങിയ പഴങ്ങൾ, ഇന്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താം. ഇലക്കറികൾ ആഹാരത്തിൽ ദിവസേന ഒരു ഉച്ചക്കത്തെ ലഞ്ചിനേലും ഇലക്കറികൾ കണ്ടിരിക്കണം. ചീരയോ മുരിങ്ങയിലയോ പോലെയുള്ള ഇലക്കറികൾ, അതുപോലെ പിന്നെ തവിട് കളയാത്ത ധാന്യങ്ങൾ, അബല്, റാഗി, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നന്നാകും. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ എത്ര കിലോ വരെ വെയിറ്റ് കൂടേണ്ടതായിട്ടുണ്ട് ഗർഭകാലാവസ്ഥയിൽ?
ഇപ്പോൾ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞതുപോലെ ഛർദി വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാം. ആ ഒരു ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ കാലഘട്ടത്തിൽ 2 കിലോ വെയിറ്റ് കൂടേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഓരോ ആഴ്ചയിലും 400 ഗ്രാം എന്ന തോതിൽ കൂടേണ്ടതുണ്ട്. അതിന് ടോട്ടലായിട്ടുള്ള അവരുടെ ശരീരത്തിൻ്റെ ഭാരം 10 മുതൽ 12 കിലോ എന്ന തോതിൽ കൂടേണ്ടതുണ്ട്. പക്ഷേ വെയിറ്റ് കൂടുതലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് വെയിറ്റ് കുറയ്ക്കാനുള്ള യത്നത്തിൽ ഏർപ്പെടാതിരിക്കണം. അത് അങ്ങനെ നടക്കുകയാണെങ്കിൽ അമ്മ ആ കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രിയൻസോ അമ്മയ്ക്ക് ആ സമയത്ത് വേണ്ടുന്ന ന്യൂട്രിയൻസോ ഒക്കെ കിട്ടാതെ പോകും. ഇത് കഴിഞ്ഞിട്ട് പ്രസവത്തിന് ശേഷം ഇവർക്ക് പിന്നീട് നോക്കാവുന്നതാണ്. വെയിറ്റ് ഒരിക്കലും വെയിറ്റ് കുറയുന്ന ഒരു യജ്ഞത്തിൽ ഭക്ഷണ രീതിയിലേക്ക് എത്താതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത്രയും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് നെഞ്ചരിച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ദഹനക്കുറവ്. അപ്പോൾ അതിനൊക്കെ എന്ത് തരം ഒരു ഉപദേശമാണ് നൽകാനുള്ളത്? നെഞ്ചരിച്ചിൽ പ്രഗ്നൻസി ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ പലരും പറയും നെഞ്ചരിച്ചിൽ കൊണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാനൊക്കത്തില്ല, പുളിച്ചിതകെട്ടലുണ്ടാകുന്നു. അപ്പം ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് ആദ്യമേ തന്നെ വൊമിറ്റിംഗ് ഉണ്ടാകുമെന്നുള്ള ഭയത്താൽ പലരും ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പം വയറ് കാലിയായിട്ടിരിക്കുകയും അത് പിന്നീട് അടുത്ത ടൈം ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അത് വൊമിറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും, അത് നെഞ്ചരിച്ചിലേക്കൊക്കെ എത്തും. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, ചെറിയ ഭക്ഷണം ഇടവേളകളിട്ട് കഴിക്കുന്നത് ഏറ്റവും നന്നാകും. ആ സമയത്ത് പുളിപ്പ്, എരിവ്, മസാല കുറച്ചുള്ള ഭക്ഷണം എടുക്കാൻ നോക്കുക. പിന്നെ കഴിക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം, സ്പീഡിൽ എടുത്ത് ഫുഡ് കഴിക്കാതെ നോക്കുക, സാവധാനം പതിയെ ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടെ കുടിക്കാതിരിക്കുക. പലരുടെയും ശീലമാണ് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നത്. അത് ദഹിക്കുന്നതിനുള്ള തോത് കുറയും, വായിൽ വെച്ചുള്ള ഉമിനീരുമായിട്ട് ചേർന്നുള്ള ദഹനം കുറയുകയും അത് കാരണം ദഹനക്കുറവുണ്ടാവുകയും ചെയ്യും. അതും പുളിച്ചിതകെട്ടലിന് കാരണമാകും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്, ഈ ടെൻഷൻ അടിച്ചും കഴിക്കാതിരിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ ദഹനരസങ്ങളുടെ ഉത്പാദനം കുറയുകയും ചെയ്യും. അതുമാത്രമല്ല, കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ കിടക്കുന്ന ഒരു ശീലം കൂടെയുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കിടക്കാതെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കിടക്കാനും നോക്കുക. അതുപോലെ തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പല ഗർഭിണികളിലും കാണുന്ന ഒരു പ്രശ്നമാണ്, പ്രമേഹം. ഗർഭകാല സമയത്ത് പ്രമേഹം ഉണ്ടാകുക, ബി പി കൂടുക. അപ്പം പ്രമേഹത്തിന് അല്ലെങ്കിൽ ഷുഗറിൽ വേരിയേഷൻ ഉണ്ടാകുന്ന ഗർഭിണികൾക്ക് ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? പ്രഗ്നൻസിയുടെ ഒരു 6 മുതൽ 7 മാസക്കാലമാണ് ഇപ്പോൾ പലരിലും ഈ പ്രമേഹം കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കൂടുതൽ പ്രമേഹം കണ്ടുവരുന്നു. അതിന് അത് ഇവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ആകാം. അത് ഈ സമയത്തെ ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രഗ്നൻസിയിൽ ആഹാരം ഒഴിവാക്കിയുള്ളൊരു ഭക്ഷണക്രമം ഒന്നും സ്വീകരിക്കരുത്. ഈ പ്രമേഹ ഈ സമയത്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഷുഗർ കൂടുമെന്ന് പേടിച്ച് ഭക്ഷണം ഒമിറ്റ് ഒഴിവാക്കി നിർത്തുക, പ്രഭാത ഭക്ഷണം ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം വേണ്ടെന്ന് വെക്കുക, അതൊക്കെ നല്ല ഒരു ശീലമല്ല. ഈ സമയത്ത് ഭക്ഷണം കഴിക്കണം, അതിൽ കലോറിയുടെ തോത് കുറച്ച്, മധുരം, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, കോള പോലെയുള്ള പാനീയങ്ങൾ, അതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൂടുതൽ ആഹാരങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി നമ്മളുടെ പ്രകൃതിദത്തമായ നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഭക്ഷണങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കണം. അതിൽ തവിട് കളയാത്ത ആഹാരങ്ങൾ, നാര് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ സാലഡായിട്ട് തന്നെ 2 നേരം ഉൾപ്പെടുത്തണം, ദിവസേന 2 നേരം. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ള സമയത്തും അതുപോലെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ടൈമിലും ഒരു സാലഡ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഗർഭിണികൾക്ക് പ്രമേഹമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നുന്നത്, അവർക്ക് നല്ല വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് തോന്നും, പക്ഷേ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ് കൂടുതൽ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ പ്രമേഹമുള്ളവർക്ക് പ്രത്യേകിച്ച് നൽകാവുന്ന ഒരു ഭക്ഷണ രീതി ഒന്ന് പറഞ്ഞു തരാമോ? സാധാരണ ആയി ഫോളോ ചെയ്യാവുന്ന ഒരു ഭക്ഷണ രീതി. ഇപ്പോൾ പ്രമേഹമുള്ളവർ രാവിലെ തന്നെ ഇവർക്ക് ഒരു പ്രഗ്നൻസിയിൽ 2 ഗ്ലാസ് പാലെങ്കിലും നിർബന്ധമായിട്ട് കുടിക്കുന്നത് നല്ലത്. അത് പാട നീക്കിയതാകുന്നത് നല്ലത്, പ്രമേഹം കൂടെ ഉണ്ടെങ്കിൽ. പാല് രാവിലെ പാല് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ പയറുവർഗ്ഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക. നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ മതിയാകും. ഇഡ്ഡലി, ദോശ, ഇടി എന്ന ആഹാരങ്ങൾ, അതിൻ്റെ കൂടെ കടലയോ പയറോ ഉൾപ്പെടുത്താവുന്നതാണ്. അത് കഴിഞ്ഞുള്ള ഒരു ഇട ടൈമിൽ ഒരു സ്നാക്കായിട്ട് വെജിറ്റബിൾ സാലഡ്സ് ഉൾപ്പെടുത്താം. കുക്കുംബർ, ക്യാരറ്റ്, ഇതുപോലെയുള്ള വെജിറ്റബിൾ സാലഡ്സ് ഇടനേരത്തെ ആഹാരമാക്കാം.
ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടെയും പ്രത്യേകം ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് വെക്കേണ്ടതാണ്. ചോറിൻ്റെ അളവ്, ചോറ് കുറച്ചിട്ട് കറികളുടെ അളവ് കൂട്ടുക. അതിൽ തേങ്ങായും എണ്ണയും ഒക്കെ കുറച്ച് വെച്ചിട്ട് തന്നെയുള്ള കറികൾ കഴിക്കുന്നതിൽ മീനും മുട്ടയും ഒക്കെ കഴിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ മുട്ട കഴിക്കുക, ഒരു മുഴുവനെ മുട്ട തന്നെ ഉൾപ്പെടുത്താം. അതുകൂടാതെ തന്നെ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ വറുത്ത് കഴിക്കാതെ കറിയാക്കി തിരഞ്ഞെടുക്കുക. ഈ പച്ചക്കറികൾ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതിൽ വറുത്തെടുത്തതല്ലാതെ കറി ഫോമിലുള്ളത് തന്നെയാകാം. അതിൽ തൈര്, മോര് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലത്. രാത്രി ഭക്ഷണം എന്ത് കഴിക്കാമെന്നാണ് മാഡത്തിൻ്റെ ഉപദേശം? രാത്രിയിലെ ആഹാരം കൂടുതൽ അന്നജം കൂടുതലുള്ള ഭക്ഷണം വേണ്ട എന്നുള്ളതാണ്. നാര് കൂടുതലായിട്ട് വരുന്ന ഗോതമ്പിൻ്റെ ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. ഗോതമ്പിൽ തന്നെ സോളിഡായിട്ടുള്ള ഭക്ഷണം, കഞ്ഞി കുടിക്കാതെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ വേറെ പ്രോഡക്ട്സുകൾ, ദോശയോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെയായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പും ഒരു ഗ്ലാസ് പാടനീക്കിയ പാല് കുടിക്കാവുന്നതാണ്. പിന്നെ ബി പി ബ്ലഡ് പ്രഷറിന് നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഗർഭിണികൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? പ്രഗ്നൻസിയിൽ പിന്നെ കണ്ടുവരുന്ന ഒരിതാണ് ബി പി, ബ്ലഡ് പ്രഷർ വേരിയേഷൻ. ഈ സമയത്ത് ഏറ്റവും സോൾട്ടി ഫുഡ്സ്, ഉപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, അതുപോലെ ഉപ്പ് ചേർത്തിട്ടുള്ള ബാക്കിയുള്ള ബേക്കറി ഭക്ഷണങ്ങൾ, എപ്പോഴും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആഹാരങ്ങളിലെല്ലാം സോഡിയത്തിൻ്റെ പ്രസൻസ് കാണും. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനകത്തിലെ എന്ത് കണ്ടൻ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് മാത്രമേ ആ ഐറ്റം വാങ്ങാവുള്ളൂ, വാങ്ങുന്നത് കഴിക്കാവുള്ളൂ. അന്നേരം അത് സോഡിയം മാത്രമല്ല, എണ്ണയിൽ വറുത്ത് പൊരിച്ച ആഹാരങ്ങൾ ബി പിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. എണ്ണ, നെയ്യ്, വെണ്ണ അതൊക്കെ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കൂടുതൽ പൊരിച്ച ആഹാരങ്ങൾ, അതെല്ലാം ഒന്ന് കഴിവതും ഒഴിവാക്കി സോസ് പോലെയുള്ളത്, അതെ, ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഈ ബി പി സമയത്ത് കഴിക്കുന്നത് നല്ലത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും. എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം ഈ പ്രഗ്നൻസി പീരീഡിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ? ചില പഴയ നമ്മൾ പപ്പായ കഴിക്കരുത് അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കരുത് എന്നൊക്കെ പറയുന്നു, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് പ്രഷർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിൽ എന്ന് പറയാം, ആദ്യഘട്ടങ്ങളിലാണ് കൂടുതൽ അബോർഷനുള്ള ചാൻസ് കൂടുതലുള്ളത്. ആ സമയത്ത് എൻസൈമുകൾ, ഈ അബോർഷന് ചാൻസസ് ഉണ്ടാക്കുന്ന എൻസൈമുകൾ അടങ്ങിയ പപ്പായ, പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുന്നത് നല്ലത്. കാര്യം അതിലടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ അബോർഷനിലേക്ക് ചാൻസസ് ഉണ്ടാക്കും. റിസ്ക് ഉള്ളവർ അത് കഴിവതും ഒഴിവാക്കി നിർത്തുക. എന്നിട്ട് അതുമാത്രമല്ല, ലഹരി പാനീയങ്ങൾ, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ, അതുപോലെ സ്മോക്കിങ്, അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം പ്രഗ്നൻസിയുടെ സമയത്ത് കഴിവതും ഒഴിവാക്കി നിർത്തണം. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ആ ഒരു ലഭ്യത ഉറപ്പുവരുത്താൻ ഗർഭിണികൾ ഏതൊക്കെ ഭക്ഷണം ഒന്ന് സ്വീകരിക്കണമെന്നൊന്ന് പറയാമോ? കാൽഷ്യം ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഡയറ്ററി സോഴ്സസ് ആയിട്ട് തന്നെ കാൽഷ്യം വേണ്ട ഒരു സമയമാണിത്. അത് അതിനുവേണ്ടി പാലിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ 2 ഗ്ലാസ് പാല് ദിവസേന ഉൾപ്പെടുത്തുക. 2 ഗ്ലാസ് ഉണ്ടെങ്കിൽ, അതിലും കൂടുതലുണ്ടെങ്കിൽ നല്ലത്, 2 ഗ്ലാസ് എങ്കിലും ഉൾപ്പെടുത്തുക. പാലുൽപ്പന്നങ്ങൾ, തൈര്, മോര്, അതുപോലെ മുള്ളോട് കൂടിയ ചെറിയ മത്സ്യങ്ങൾ, നെത്തോലി പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ, ഇലക്കറികൾ ഉൾപ്പെടുത്താം, റാഗി ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ കാൽഷ്യത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് എല്ലാം ഈ സമയത്ത്, ഇലക്കറികൾ, അകത്തി ചീര, മുരിങ്ങയില, പച്ച ചീരവർഗ്ഗങ്ങൾ, എല്ലാ ചീരവർഗ്ഗങ്ങളും ഈ സമയത്ത് ആഡ് ചെയ്യുക. ചീരയുടെ കൂടെ പ്രോട്ടീനൂടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പയറുവർഗ്ഗങ്ങളുടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരൻ പ്രിപ്പറേഷൻ ഡെയിലിയുള്ള ആഹാരത്തിലുണ്ടെങ്കിൽ നല്ലത്. ഗർഭിണികളിൽ ഏത് തരത്തിലുള്ള വ്യായാമം സ്വീകരിക്കുന്നതാണ് ഉത്തമമെന്നൊന്ന് മാഡം പറഞ്ഞു തരാമോ? ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ മാസങ്ങൾ 3 മാസവും അവസാനത്തെ 2 മാസവും കഠിന വ്യായാമത്തിൽ ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത്. ഈ സമയത്ത് നമ്മൾക്ക് പതിയെ നടക്കുന്നത് നല്ലതാകും. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നടക്കുന്നത് നല്ലത്. അതെ, എങ്ങനെയാണേലും. അതുമാത്രമല്ല, ടെൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പം ചെറിയ ചെറിയ പാട്ടുകൾ കേൾക്കാം, ഡാൻസിൽ ഏർപ്പെടാം എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ഡാൻസ് ഏർപ്പെടാവുന്നതാണ്. ഒരു ഇഷ്ടപ്പെടുന്ന വിനോദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത്രയും മാനസികമായിട്ട് ഉല്ലാസം കിട്ടുകയും അതുവഴി സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ചെയ്യാം. ഗർഭകാല ഭക്ഷണ രീതിയെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും നമുക്ക് വിലപ്പെട്ട ഉപദേശങ്ങൾ തന്ന മാഡത്തിന് വളരെയേറെ നന്ദി. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.